നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംവിധായിക നയനയുടെ ദുരൂഹമരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആഴ്ചകൾ പിന്നിട്ടിട്ടും കൊലപാതകമാണെന്ന സംശയത്തിനിടയാക്കുന്ന വിവരങ്ങളോ സൂചനകളോ ലഭിക്കാതെ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണ്. നയനയുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും കേസിലെ സാക്ഷികളും ഉൾപ്പെടെ 2 ഡസനിലേറെ പേരിൽ നിന്നും മണിക്കൂറുകൾ എടുത്ത് ശേഖരിച്ച വിവരങ്ങളിലൊന്നും കൊലപാതകമാണെന്ന് ഉറപ്പിക്കാനുള്ള കാരണങ്ങളോ സാഹചര്യങ്ങളോ കണ്ടെത്താൻ കഴിയാതിരുന്ന അന്വേഷണ സംഘം ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിന്റെ നേതൃത്വത്തിൽ നയനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത മുൻ ഫോറൻസിക് വിഭാഗം മേധാവി കൂടിയായ ഡോക്ടർ കെ ശശികലയെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. 2019 ഫെബ്രുവരി 24 മത്സ്യബന്ധന തൊഴിലാളിയായ കൊല്ലം അഴീക്കൽ സൂര്യൻപുരയിടത്തിൽ ദിനേശൻ ഷീല ദമ്പതികളുടെ മകൾ നയന സൂര്യനെ തിരുവനന്തപുരം ആൽത്തറ നഗറിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 വർഷത്തിനു ശേഷമാണ് നയനയുടെ മരണം കൊലപാതകമാണെന്ന സംശയം പ്രകടിപ്പിച്ച് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ രംഗത്തെത്തിയത്. സംഭവം 4 വർഷം പിന്നിട്ടതോടെ കൊലപാതക കേസിൽ പ്രാഥമികമായി ശേഖരിക്കേണ്ടിയിരുന്ന ശാസ്ത്രീയ പരിശോധന ഫലങ്ങൾ ഉൾപ്പെടെ പല തെളിവുകളും നഷ്ടമായി കഴിഞ്ഞു. അസ്വാഭാവിക മരണമെന്ന നിലയിൽ കേസ് തുടക്കത്തിൽ അന്വേഷിച്ച മ്യൂസിയം പോലീസും തെളിവ് ശേഖരണത്തിൽ മതിയായ ജാഗ്രത കാട്ടിയിരുന്നില്ല. മ്യൂസിയം പോലീസ് കൈമാറിയ കേസ് ഡയറിയിൽ നിന്നോ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ച മൊഴികളിൽ നിന്നോ നയനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിന് വ്യക്തമായ ഉത്തരമില്ലാതിരിക്കുകയാണ്. നയനയുടെ മരണത്തിന് ശാസ്ത്രീയ തെളിവുകളിലൂടെയും പരിശോധനാ ഫലങ്ങളിലൂടെയും ഉത്തരം കണ്ടെത്താനാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ ശ്രമം. പോസ്റ്റ്മോർട്ടം കണ്ടെത്തലുകളെയും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളെയും സംബന്ധിച്ച വിവരങ്ങൾ ശശികലയിൽ നിന്നും അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു. മാധ്യമങ്ങളിൽ ഡോക്ടർ ശശികലയുടേതായി വന്ന പരാമർശങ്ങളിലെ വസ്തുതകളും അന്വേഷണ സംഘം ആരാഞ്ഞു. ഫോറൻസിക് മുൻ മേധാവി എന്ന നിലയിൽ മ്യൂസിയം പോലീസിന് നയനയുടെ മരണവുമായി ബന്ധപ്പെട്ട് നൽകിയ വിവരങ്ങളും സെക്ഷൽ അസ്ഫിക്ഷ്യ എന്ന രോഗാവസ്ഥയെ സംബന്ധിച്ച കാര്യങ്ങളും അന്വേഷണ സംഘം ശശികലയിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. നയനയുടെ മരണം സംശയാസ്പദമാണെന്നും കൊലപാതകമാകാൻ സാധ്യതയുണ്ടെന്നും ഫോറൻസിക് മേധാവിയായിരിക്കെ ശശികല മ്യൂസിയം പോലീസിനോട് പറഞ്ഞിരുന്നതായാണ് സൂചന. സെക്ഷൽ അസ്ഫിക്ഷ്യ അത്യപൂർവമായ സാധ്യതയാണെന്ന് ഫോറൻസിക് മേധാവിയുടെ വെളിപ്പെടുത്തലിന് പ്രാധാന്യം നൽകി പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു എന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നോടൊപ്പം ഇരുന്ന് താൻ പറയുന്നത് കേട്ടെഴുതിയെടുത്ത മൊഴിയല്ല പുറത്തു വന്നതെന്നും ഡോക്ടർ ശശികലയും മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഡോക്ടർ ശശികല ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി നിർണായകമാകും.